നമ്മളപ്പോ ചെന്നൈയിലേക്ക് വന്നേക്കാണ്. ചെന്നിറങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു. നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ട്രിവാൻഡ്രം ചെന്നൈ എക്സ്പ്രസ്സിന് ആലുവ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. കറക്റ്റ് 8:55 എന്ന ട്രെയിൻ വന്നു. രാവിലെ ഒരു 7:30 എത്തുമെന്നാണ് കാണിച്ചത്. പക്ഷേ ഒരു 1.5 മണിക്കൂറോളം ലേറ്റായി. പാളത്തിലൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായതുപോലാണ് കുറച്ചുനേരം ലേറ്റായതും. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് ചെന്നൈയിലേക്ക് വരുന്നത്. ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത്യാവശ്യം ചിലയിടത്തൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. മഴ ഒന്ന് തോർന്നു തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ട്രിപ്ലിക്കനിലുള്ള രത്ന കഫേയാണ്. കുറച്ച് ദൂരമുള്ളൂലോന്ന് കരുതി ആദ്യം തന്നെ ഓട്ടോ പിടിക്കാന്നാണ് കരുതിയത്. അപ്പോൾ ആദ്യം പറഞ്ഞ റേറ്റ് 300 ആയിരുന്നു. പിന്നെ അടുത്ത ആൾ ഒന്ന് 250 പറഞ്ഞു. പിന്നെ 200 ആയി. പിന്നെ അവസാനം 150 ഒക്കെ ആയി. പിന്നെ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു മലയാളി ചേട്ടനോട് ചോദിച്ചപ്പോൾ ഓട്ടോ പിടിക്കേണ്ട, പകരം ബസ്സിന് പോക്കോളാം പറഞ്ഞ്. സംഭവം ഓട്ടോക്കാരൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായി. ആ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബസ്സിൽ കയറി 6 രൂപ വെച്ചായിരുന്നു ടിക്കറ്റിനായത്. അങ്ങനെ ട്രിപ്ലിക്കലിലുള്ള രത്ന കഫേ എത്തി. അതിൻ്റെ സൈഡിലുള്ള റോഡിലൊക്കെ നിറച്ചും വെള്ളം. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ രത്ന കഫേ. സൈഡിലൊരു ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട് ദ മാജിക് ഓഫ് സാമ്പാർ എന്നൊക്കെ. ആ എഴുതി വെച്ചിരുന്ന പോലെ തന്നെ ഇവിടുത്തെ സാമ്പാറാണ് ഒത്തിരി ഫേമസ് എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടത്. 1948 ചെന്നൈയിൽ തുടങ്ങിയ ഈ ഒരു രത്ന കഫേ തുടങ്ങിയത് ഒരു തമിഴിനല്ല, പകരം ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നുവന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ്. അന്ന് തുടങ്ങിയ ആ ഒരു രത്ന കഫയ്ക്ക് ഇപ്പോൾ ചെന്നൈയിൽ 4 സ്ഥലത്ത് തന്നെ ഔട്ട്ലെറ്റുകളുണ്ട്. ഇപ്പോൾ ഈ കണ്ടില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും. നമ്മളൊരു ഇഡ്ഡലി സാമ്പാറാണ് ഓർഡർ ചെയ്തത്. ഇഡ്ഡലി വെച്ചിട്ട് അതിനു മീതെ ഒരു കപ്പോളം നിറച്ചും സാമ്പാറും ഒന്ന് ഒഴിച്ചുതരും. ആ സാമ്പാർ കൊണ്ട് ഇഡ്ഡലിനെ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. നിലവിലെ രത്ന കഫയുടെ കിച്ചണിൽ 2000 ലിറ്ററോളം സാമ്പാറാണ് ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് ഞാൻ വായിച്ചറിഞ്ഞത്. പൊതുവേ തമിഴ്നാട്ടിലെ എല്ലാ കടകളിലും കാണാറുള്ള പോലെ തന്നെ വാഴലയിലാണ് ഇവിടെയും ഭക്ഷണം വിളമ്പേണത്. ഞാനപ്പോൾ ആ ഒരു ഭക്ഷണം ഇഡ്ഡലിയും അതോടൊപ്പം തന്നെ ആ സാമ്പാറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. പൊതുവേ തമിഴ്നാട് സ്റ്റൈൽ റെസ്റ്റോറൻറ്റുകളിലൊന്നും കാണാറുള്ള ടൈപ്പ് സാമ്പാറല്ല ഇവിടത്തെയെന്ന് എനിക്ക് തോന്നിയത്. കുറച്ചധികം പ്രതീക്ഷ കൊടുത്ത് വന്നുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ആ സാമ്പാർ ഒരു സാധാരണ പോലെ തോന്നിയുള്ളൂ. പക്ഷേ ആ ഇഡ്ഡലി ഉണ്ടല്ലോ, അത് നല്ല കിഡ്ഡിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ. അത്രയേറെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയായിരുന്നു. നമുക്കത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നും. പിന്നെ പതിയെ സ്പൂണൊക്കെ മാറ്റി വെച്ച് കൈ കൊണ്ട് തന്നെ ബാക്കിയുള്ളത് എടുത്ത് കഴിച്ച്. പ്രതീക്ഷയുടെ അമിതഭാരം വെച്ചുകൊണ്ടാണ്. എന്നാലും സാമ്പാർ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങളിവിടുന്ന് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ആ മസാല ദോശയ്ക്കൊപ്പം സൈഡായിട്ട് 2 തരം ചട്നിയുണ്ട്. പിന്നെ ഒരു സാമ്പാറും കൊന്നു വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി വാങ്ങുമ്പോൾ മാത്രമാണ് അതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് സാമ്പാർ കൊന്നു ഒഴിച്ചുതരുള്ളൂ. ഇതിൻ്റെ ഒപ്പം അങ്ങനെയില്ല. മസാല ദോശയ്ക്കൊപ്പം സൈഡായിട്ട് ചെറിയൊരു പാത്രത്തിൽ സാമ്പാറും വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പതിപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ സൈഡിലെ മുരിഞ്ഞ ഭാഗമുണ്ടല്ലോ, അത് ആദ്യം തന്നെ കിള്ളിയെടുത്ത് ആ തേങ്ങ ചട്നി കൂട്ടി ആ ദോശ കഴിച്ചു നോക്കി. നല്ല രുചിയുണ്ടായിരുന്നു. ആ ചട്നി ആയാലും നമ്മുടെ ദോശ കൂട്ടി കഴിക്കാനായിട്ട് നല്ല സ്വാദമായിരുന്നു. തേങ്ങ ചട്നി മാത്രമല്ല കൂടെ തന്നെ ചട്നി ആയാലും നല്ല രുചിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വീണ്ടും പറഞ്ഞു. ആ മസാല ദോശ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഉള്ളിലെ ഈ കാണുന്ന ഒരു മസാലയാണ്. ഒരുപാട് എരിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ലൈറ്റായിട്ടുള്ള മസാലയാണ്. സാധാരണ കഴിക്കാറുള്ള പോലെയല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് എനിക്കത് തോന്നിയത്. കഴിച്ചു നോക്കിയപ്പോൾ ശരിക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അതെടുത്ത് കുറച്ച് ആ സാമ്പാറിലും മുക്കി ഒക്കെ ഒന്ന് കഴിച്ച്. തുടങ്ങിയ സമയത്ത് ആകെ ഒരു 10 ഐറ്റത്തിലാണ് രത്ന കഫേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി ഐറ്റംസ് അവരുടെ മെനുവിലുണ്ട്. ചെന്നൈയിൽ 4 സ്ഥലത്ത് തന്നെ രത്ന കഫേ ഉണ്ടെങ്കിലും ഇഡ്ഡലിക്കുള്ള മാവും അതോടൊപ്പം തന്നെ സാമ്പാറും ഒക്കെ തയ്യാറാവുന്നത് ട്രിപ്ലിക്കലിനുള്ള മെയിൻ കിച്ചണിലാണ്. ഞങ്ങളപ്പോൾ പതിയെ ഇഡ്ഡലിയും അതോടൊപ്പം തന്നെ മസാല ദോശയും കഴിച്ചു തീർത്തു. എന്നിട്ടൊരു കോഫിയും പറഞ്ഞു. നല്ല അടിപൊളി കോഫിയായിരുന്നു കേട്ടോ. കോഫിയിൽ മാത്രം നിർത്താൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബദാം ഗീറും അതോടൊപ്പം തന്നെ ബാസുന്തിയും വാങ്ങിച്ചു. ബദാം ഗീർ ഒരു ഓക്കെ പോലെ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ആ ബാസുന്തി നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് എണീറ്റു. ഒരു 365 രൂപയാണ് അവിടെ നമുക്ക് ബില്ല് വന്നത്. അപ്പോൾ നമ്മുടെ ചെന്നൈയിലെ അടുത്തൊരു ഫുഡ് ഡെസ്റ്റിനേഷനായിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും കാണാം.